നമസ്കാരം, വെൽക്കം ടു ആൻഡ് ക്രിയേഷൻസ്. അപ്പോ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള ഈ ക്രിസ്പി പൊട്ടറ്റ് വെച്ച് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി. അപ്പോ അതിന്റെ കുക്കിങ്ങിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മള് പൊട്ടറ്റോസിനെ നമുക്ക് സ്കിന്ന് പീൽ ചെയ്ത് കളയാം. അപ്പൊ ഈ സ്കിന്ന് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ പൊട്ടറ്റോ വെജ് ജ്യൂസ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം സ്കിന്ന് കളഞ്ഞതിന് ശേഷം നമുക്കതിനെ നന്നായിട്ട് രണ്ട് മൂന്ന് ട്രിപ്പ് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഞാൻ ഇതിനെ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഒരു പൊട്ടറ്റോനെ ഹാഫാക്കി ആ ഹാഫിനെ 8 പീസസ് ആക്കി കട്ട് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഇത് കാണുന്നത് പോലെ എന്റെ പൊട്ടറ്റോസ് എന്ന് പറഞ്ഞാല് ഒരു മീഡിയം സൈസ്ഡ് പൊട്ടറ്റോ ആയിരുന്നു. നിങ്ങൾ എടുക്കുന്നത് നല്ല തിക്ക് പൊട്ടറ്റോ ആണെങ്കിൽ ഒരു 10 പീസോ 12 പീസോ വരെ ആയി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്യുവാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൊട്ടറ്റോ വെഡ്ജസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല നീളമുള്ള പൊട്ടറ്റോസ് ആണെങ്കിൽ നല്ല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത പൊട്ടറ്റോസിനെ കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. എന്താന്ന് വെച്ചാൽ ഇതിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള സ്റ്റാർച്ചിനെ നമുക്ക് കളഞ്ഞേ പറ്റുള്ളൂ. കാരണം ഈ സ്റ്റാർച്ചിനെ റിമൂവ് ചെയ്യുന്നതാണ് നമ്മുടെ പൊട്ടറ്റോസിന് നല്ല ക്രിസ്പിനെസ് തരുന്നത്. പിന്നെ മാത്രമല്ല അഴുക്കുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് പോട്ടെ. ഓക്കെ, അങ്ങനെ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ പൊട്ടറ്റോസിനെ മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമ്മൾ അല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുവാണേ. എന്നിട്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഈ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് പൊട്ടറ്റോസിനെ ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇതിനെ പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പൊട്ടറ്റോസ് മുങ്ങിക്കിടക്കുന്ന അത്രയും രീതിയിലുള്ള അളവിലുള്ള വെള്ളം നമുക്ക് ചേർക്കണം. എന്നിട്ട് എനിക്കിത് കറക്റ്റ് 7-ാമത്തെ മിനിറ്റിൽ കറക്റ്റായി. പക്ഷേ നമുക്ക് ഈ സ്റ്റൗവിൻ്റെ ചൂടിൻ്റെ കൺസിസ്റ്റൻസി ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് 10 മിനിറ്റ് എടുത്തു, 12 മിനിറ്റ് എടുത്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഒടിഞ്ഞു വരണം. മാത്രമല്ല പൊട്ടറ്റോയുടെ കുക്കിങ്ങിൻ്റെ കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ ഒരു 75% 80% കുക്ക് ആവിയും വേണം. അതാണ് അതിൻ്റെ കണക്ക്. എന്നിട്ട് പേപ്പർ ടവൽ വെച്ച് നന്നായിട്ട് വെള്ളമൊക്കെ ഒപ്പിയതിനു ശേഷം നമുക്ക് ഇതിനെ തണുക്കാൻ വയ്ക്കാം. അപ്പോൾ പാത്രത്തിൽ നിന്നാണ് ഞാൻ വെള്ളം റിമൂവ് ചെയ്തത്. എന്നിട്ട് നമ്മുടെ ഇറ്റാലിയൻ സ്പൈസസ് ആ ഒരു ഫ്ലേവറാണ് നമുക്കിതിന് നല്ലത്, അതുകൊണ്ടാണ് അതെടുക്കുന്നത്. അതൊക്കെ നമുക്കെടുത്ത് റെഡിയാക്കി വെക്കാം. എന്നിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ, 1/4 കപ്പ് റൈസ് പൗഡർ, എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നമ്മുടെ പെപ്പർ പൗഡറും 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് പെപ്പർ, അതുപോലെ തന്നെ സെസമി സീഡിനെ ആഡ് ചെയ്ത് കൊടുത്തു. ഒറഗാനോ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി 2 ടേബിൾ സ്പൂൺ വിനേഗറും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഒരു വാട്ടറി ആയിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. അപ്പം ഒരുപാട് വാട്ടറി ആയിട്ടല്ല, ഒരു തിക്ക് ബാറ്ററാക്കി നമുക്കിതിനെ എടുക്കാമേ. അപ്പം വെള്ളം നമ്മൾ എത്ര എടുക്കുന്നു എന്നുള്ളത് അതിനെയൊന്ന് അല്പാൽപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ട് മാത്രം അതിനൊന്ന് ലൂസാക്കി എടുക്കാം. മാവിനെ നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് മാത്രം വീണ്ടും വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മുടെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ചൂട് പോയി, ചൂടൊക്കെ മാറി ആറിയ പൊട്ടറ്റോസിനെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നന്നായിട്ട് ഈ പൊട്ടറ്റോസ് ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഫ്രീസ് ചെയ്യണം. ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഫ്രീസ് ചെയ്ത് 2 മണിക്കൂറേ ഫ്രീസ് ചെയ്തുള്ളൂ. പക്ഷേ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഐസ് പോലെ ആയിക്കഴിഞ്ഞു. അതെനിക്ക് എടുക്കാൻ തന്നെ നല്ല പ്രയാസമായിരുന്നു. അതുപോലെ തണുത്ത് കിട്ടി. അപ്പം നമ്മുടെ ഫ്രീസറിന്റെ കൺസിസ്റ്റൻസി ഒക്കെ അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരുപാട് ഫ്രീസായി കിട്ടുന്ന ഫ്രീസറല്ല നിങ്ങളുടെ എങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും ചിലപ്പോൾ വെക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതിനെ ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ഞാൻ വെക്കാൻ പോകുന്നത് ഒരു 2 അവർ മാത്രമേ വെക്കുന്നുള്ളൂ. നല്ല തണുപ്പ് ഉള്ള ഫ്രീസറിലേക്കാണ് ഞാൻ വെക്കുന്നത്, അതുകൊണ്ടാണ്. എന്നിട്ട് നന്നായിട്ട് ഇതിനെ അലൂമിനിയം ഫോയിൽ വെച്ച് റാപ്പ് ചെയ്തിട്ട് നമുക്കിതിനെ ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെച്ചതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ആ ചൂടെണ്ണയിലേക്ക് നമ്മൾ ഈ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ വെഡ്ജസിനെ, ആ വെഡ്ജസ് ആയി വന്നിട്ടുള്ള കട്ട് ചെയ്തിട്ട് നമ്മൾ മസാലയ്ക്ക് പുരട്ടി വെച്ചിരിക്കുന്ന പൊട്ടറ്റോനെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന്, പൊട്ടറ്റോസ് ഫ്രൈ ചെയ്യുന്നതിന് ഒരു കൺസിസ്റ്റൻസി ഉള്ളതെന്ന് പറഞ്ഞാല് മീഡിയം തീയിലിട്ടേ നമ്മൾ പൊട്ടറ്റോ വെജസ് പ്രിപ്പയർ ചെയ്യാറുള്ളൂ. കാരണം ഒരുപാട് തീ ഉണ്ടെങ്കിൽ ഇത് പൊട്ടറ്റോസ് കരിഞ്ഞു പോകത്തേ ഉള്ളൂ.
അതാ ഒരു എന്താ പറയണ്ട അതിന്റെ ആ കളറൊക്കെ അങ്ങ് മാറി പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു. തീ കുറച്ചിടുവാണെങ്കിലും അത് കൊള്ളത്തില്ല. അപ്പൊ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഈ പൊട്ടറ്റോ വെഡ്ജസിനെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പം ഇത് ഒരു സൈഡ് ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമ്മൾ അതിനെ ഫ്ലിപ്പ് ഓവർ ചെയ്ത് അടുത്ത സൈഡും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അങ്ങനെ രണ്ട് സൈഡും നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരി എന്നിട്ട് ഇതിനെ കോരിയെടുക്കാം. അപ്പൊ ഞാന് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നിൽ തൊടാത്ത രീതിയിൽ വേണം നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ആ പാനിൽ കിടക്കേണ്ടത്. അപ്പൊ മൊത്തം പൊട്ടറ്റോസും കൂടെ നമ്മൾ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കല്ല, കുറേശ്ശെ കുറേശ്ശെ ബാച്ച് ബൈ ബാച്ച് ആയിട്ട് നമുക്കിതിനെ വറുത്ത് കോരാമേ. അപ്പോൾ ഒന്നിലൊന്ന് തൊടാതിരിക്കുന്നത് നന്നായിരിക്കും. അപ്പം ഒട്ടിപ്പോവുകയോ അങ്ങനെ കട്ട പിടിച്ച് പോവുകയോ ഒന്നും ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ഞാനിതിനെ രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ വറുത്ത് കോരിയത്. അപ്പം നമ്മുടെ പാത്രത്തിന്റെ വലിപ്പവും അതൊക്കെ ഞാനൊരു പ്രധാനപ്പെട്ട കാരണമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ചെവി അടിച്ചു പോകാൻ പോകുന്നു കേട്ടോ. കാരണം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ വെജസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്ത് നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഫ്രം ആൻഡ് ക്രിയേഷൻസ്.